അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും മിസാൽ മീഡിയയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ മത്സ്യം വിൽക്കാൻ വെച്ചതുപോലെ മതപഠനങ്ങളിലുള്ള ഡിഗ്രികൾ, സനദുകൾ വിൽക്കാൻ വെച്ച ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധമായിട്ടാണ് ഇന്ന് എനിക്ക് സംസാരിക്കുവാനുള്ളതും. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ മതവിദ്യാഭ്യാസം കടന്നു വന്ന ഒരു പശ്ചാത്തലം ഏതാണ്, എന്താണ് എന്നെല്ലാം. പള്ളി ദർസുകളായിരുന്നു ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും കാര്യമായ ഒരു ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഏതാനും കാലം മതപഠനം നടത്തിയതിന് ശേഷം സമൂഹത്തെ സമുദ്ധരിക്കാനും ഇവിടത്തിലുള്ള ആളുകൾക്ക് മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിന് നേതൃത്വം നൽകാനും പ്രാപ്തമായി എന്ന് കണ്ടാൽ അവർ പള്ളി ദർസുകളിൽ നിന്നും ഇറങ്ങിയിട്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് അവർ മുഴുകുകയായിരുന്നു. പിന്നീട് പൊന്നാനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം പൊന്നാനി പള്ളിയിൽ ഒരു വർഷം, അതല്ലെങ്കിൽ രണ്ടു വർഷം, അതല്ലെങ്കിൽ എത്രയാണോ അവിടുത്തെ കാലം എങ്കിൽ അത്രയും പഠനകാലം അവിടെ വിളക്കത്തിരിക്കുക എന്നാണ് പറയുക. അവിടെ അതിൽ ചെലവഴിച്ച് അതിനുശേഷം ഈ സമുദായത്തിനിടയിലേക്ക് മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അതിന് നേതൃത്വം നൽകുവാനും ഇറങ്ങിത്തിരിക്കുകയായിരുന്നു പതിവ്. പിൽക്കാലത്ത് ഒന്നുകൂടെ സംവിധാനങ്ങളും സൗകര്യങ്ങളും വന്നു. നമ്മുടെ ഈ കേരളത്തിൽ നിന്നെല്ലാം വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിലേക്ക് ബിരുദമെടുക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളി ദർസുകളിലെ പഠനം പൂർത്തിയാക്കിയവർ പോകുമായിരുന്നു. എന്നാൽ അന്ന് കേരളത്തിൽ കോളേജുകളില്ല. എന്നാൽ പിന്നീട് മഹാനായ മർഹൂം ബാപ്പു ഹാജി ആ വലിയ മനസ്സിൻ്റെ ഭാഗമായിട്ട് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജ് സ്ഥാപിതമാകുകയും ചെയ്യുകയുണ്ടായി. കേരളത്തിലെ ആദ്യത്തെ ശരിയത്ത് കോളേജ് പട്ടിക്കാട് ജാമിയാനൂരിയ അറബിയയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നീട് സമാനമായ ഒരുപാട് കോളേജുകൾ നമ്മുടെ കേരളത്തിൽ വന്നു. അതെല്ലാം നമുക്കറിയാം. ഒരുപാട് പേരുകൾ, ഒരുപാട് ഡിഗ്രികൾ ഇന്ന് മതപഠനത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഒരുപാട് സനദുകൾ കൊടുക്കുന്ന കോളേജുകളുണ്ട്. ഇരിക്കട്ടെ, ഏതായാലും ഇന്ന് ചില വ്യത്യസ്തമായ കോളേജുകളും വ്യത്യസ്തമായ ഡിഗ്രികളൊക്കെ വന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. ചില പേരുകളൊക്കെ കേട്ടാൽ റളിയല്ലാഹു എന്ന് പറഞ്ഞു പോകും. അത്രമാത്രം മഹത്തരമായ പേരുകളാണ് ആ ഡിഗ്രികൾക്ക്. ഏതായാലും അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളോട് പറയുവാനുള്ളത്, ദയവ് ചെയ്ത് ഈ സംവിധാനത്തെ പറയിപ്പിക്കരുത് എന്നുള്ളതാണ്. ബിസിനസ്സിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ വികൃതമാകുന്നത് മഹത്തായ ഒരു സംസ്കാരവും മഹത്തായ ഒരു സംവിധാനവും ആണ് എന്നുള്ളത് അത്തരം സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും വലിയ രസകരം? അവിടെ നിന്ന് സനദ് മേടിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോയിക്കൊള്ളണം എന്നില്ല. ആഴ്ചയിൽ ഒരു ക്ലാസ്, രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ക്ലാസ്, മാസത്തിലൊരു ക്ലാസ്, ഇനി ഒരു ക്ലാസ്സിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഇടക്കിടക്കൊക്കെ ഒന്ന് ചെന്ന് ആ ബന്ധം സ്ഥാപിച്ചാൽ സനദ് തരുന്ന കോളേജുകൾ ഇന്ന് നമ്മുടെ മലബാറിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അത്തരം സ്ഥാപനങ്ങളുടെ ഇത്തരത്തിലുള്ളതായ ഒരു നെഗറ്റീവായ വശം മനസ്സിലാക്കിയിട്ട് ആരും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യരുത് എന്നുള്ളത് എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകളുടെ ആവശ്യമാണ്, താല്പര്യമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഗതികേടിൽ നിന്നിട്ട് നമ്മെ സൃഷ്ടാവ് രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.